ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഇന്നത്തെ മലയാളം ക്ലാസിനോടനുബന്ധിച്ചുള്ള വർക്ക്ഷീറ്റ് ആണ് ഓക്കെ പ്രവർത്തനം ഒന്ന് ആശയം ഉൾക്കൊണ്ട് ഈണത്തിൽ ചൊല്ലാം എൻ്റെ പനിനീർ ചെടി എന്ന കവിത കൂട്ടുക ആശയം ഉൾക്കൊണ്ട് ഈണത്തിൽ ചൊല്ലി നോക്കുക ഓക്കെ നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം പ്രവർത്തനം രണ്ട് സന്തോഷം എന്ന വാക്കിന് പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളും പ്രയോഗങ്ങളും കണ്ടെത്തി എഴുതാം ം എന്ന പദത്തിന് പകരം ഉപയോഗിച്ച പദങ്ങൾ ഏതൊക്കെയാണ് ആനന്ദം മോദം മഞ്ഞിന് തുഷാരം ഹിമം നീഹാരം ശീതളം തണുപ്പ് ശൈത്യം പൂവ് പുഷ്പം സുമം മലർ താര് പ്രവർത്തനം മൂന്ന് ഹേമന്തം എന്നാൽ മഞ്ഞുകാലമാണല്ലോ മറ്റേതൊക്കെ കാലങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെ ഓരോന്നിനെക്കുറിച്ചും ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ ശേഷം കുറിപ്പെഴുതൂ പ്രധാനപ്പെട്ട ഋതുക്കൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ അവസന്തകാലം ഗ്രീഷ്മകാലം വർഷകാലം ശരത്കാലം ഹേമന്തകാലം ശിശിരകാലം നമുക്ക് വസന്തകാലത്തെക്കുറിച്ച് കുറിപ്പെടുതാം മഞ്ഞുള്ള പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ അനുഭവപ്പെടുന്ന ഋതുക്കളിൽ ഒന്നാണ് വസന്തകാലം ഈ സമയത്ത് മഞ്ഞുകളെല്ലാം ഉരുകുന്നു അരുവികളും നദികളും നിറയുന്നു മഞ്ഞും ഐസും ഇല്ലാത്ത പ്രദേശങ്ങളിൽ ചൂട് കൂടുന്നു ചുറ്റുപാടും ഉള്ള സസ്യങ്ങളും പുഷ്പങ്ങളും ഈ സമയത്താണ് പുഷ്പിക്കുന്നത് മഞ്ഞു മുടിക്കിടുന്ന പ്രദേശങ്ങൾ പച്ച പുതപ്പുകൾ അണിയും എങ്ങും സസ്യങ്ങൾ മുളയ്ക്കുകയും പുഷ്പിക്കുകയും ചെയ്യുന്നു ഇതുമൂലമാണ് ഈ ഋതുവിന് ഇംഗ്ലീഷിൽ സ്പ്രിംഗ് എന്ന പേര് വന്നത് ഓണക്കാലത്താണ് അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ കേരളത്തിൽ ചെടികൾ ധാരാളമായി പൂക്കുന്നത് കേരളത്തിൽ ഉപവസന്തം എന്നാണ് ഈ കാലം അറിയപ്പെടുന്നത് ഗ്രീഷ്മകാലം കുറിപ്പ് നാല് പ്രധാന ളിലൊന്നാണ് ഗ്രീഷ്മം അഥവാ വേനൽക്കാലം വസന്തത്തിനു ശേഷമുള്ള ഋതുവാണ് ഗ്രീഷ്മം നാല് ഋതുക്കളിൽ ഏറ്റവും ചൂടുള്ളത് ഇക്കാലത്താണ് വസന്തത്തിനും ശരത്തിനും ഇടയിലാണ് ഗ്രീഷ്മം വരിക മാർച്ച് മുതൽ മെയ് വരെയാണ് വേനൽക്കാലം ഈ സമയത്ത് നമ്മുടെ തൊടികളിലുള്ള മാവ് പ്ലാവ് എന്നിവയിൽ ഫലങ്ങൾ പാകമാകുന്നു വാഗ പോലുള്ള ചെടികളും ഈ സമയത്താണ് പൂക്കുന്നത് ലോകത്ത് സ്കൂളുകളും സർവകലാശാലകളും മറ്റും നീണ്ട അവധി കൊടുക്കുന്നത് ഇക്കാലത്താണ് മലയാള മാസങ്ങളായ കുംഭം മുതൽ ഇടവത്തിൻ്റെ പകുതി വരെ കേരളത്തിൽ വേനൽക്കാലമാണ് ഇക്കാലത്ത് ജലക്ഷാമം നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും അനുഭവപ്പെടാറുണ്ട് കുറിപ്പ് ഇടവമാസത്തിന്റെ മധ്യത്തോടെ ആരംഭിക്കുന്ന ഈ കാലം തുലാം വരെ നീണ്ടു നിൽക്കുന്നു ഇംഗ്ലീഷ് മാസം ജൂൺ മുതൽ നവംബർ വരെയാണിത് തോരാതെ പെയ്യുന്ന മഴയും ഇടയ്ക്കിടെ തെളിയുന്ന വെയിലും പ്രകൃതിക്ക് നല്ല ഭംഗി നൽകുന്നു തോടുകളും വറ്റിവരണ്ട നദികളിലും വെള്ളം നിറഞ്ഞൊഴുകുന്നതും ഈ കാലത്താണ് വെള്ളപ്പൊക്കങ്ങളും മറ്റും സംഭവിക്കുന്നത് ഈ സമയത്താണ് ഹേമന്തകാലം കുറിപ്പ് വൃശ്ചികം മുതൽ മകരം വരെയുള്ള കാലയളവാണ് കേരളത്തിൽ ഹേമന്തകാലം ശിശുരകാലം കുറിപ്പ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലമാണ് കേരളത്തിൽ ശിശിരകാലം ഈ സമയത്ത് ചെടികൾ ഇലകൾ പൊഴിക്കുന്നു രാവിലെ നല്ല തണുപ്പായിരിക്കും പൂക്കളിലും ചെടികളിലും ഇലകളുടെ അറ്റത്തും മഞ്ഞു തുള്ളികൾ പറ്റി ഈ സമയത്ത് കാണാൻ സാധിക്കും മഞ്ഞുള്ള രാജ്യങ്ങളിൽ എല്ലാ സ്ഥലങ്ങളും മഞ്ഞുകൊണ്ട് മൂടപ്പെടും ാലം കുറിപ്പ് ഗ്രീഷ്മത്തിൽ നിന്നും തണുപ്പ് കാലത്തേക്കുള്ള മാറ്റമാണ് ശരത്കാലം ഉത്തരാർധകോളത്തിൽ സെപ്റ്റംബർ മാസവും ദക്ഷിണാർധകോളത്തിൽ മാർച്ചിലും പകൽ നേരത്തെ അവസാനിക്കുവാൻ തുടങ്ങുമ്പോഴാണ് ശരത്കാലം ആരംഭിക്കുന്നത് തണുപ്പ് കൂടുന്നു മരങ്ങൾ ഇല പൊഴിക്കുന്നതാണ് ശരത്കാലത്തിന്റെ ഒരു പ്രധാന ലക്ഷണം അടുത്ത പ്രവർത്തനം നോക്കാം പ്രയോഗഭംഗി വിശദമാക്കാം വിസ്മരിക്കാതെ നിന്നു ഞാൻ ആ പുതു പുഷ്പവല്ലു കാവൽ മാലാകയായി താൻ കാവൽ മാലാകയാണെന്ന് കുട്ടി കരുതാൻ കാരണമെന്തായിരിക്കും എന്തായിരിക്കും കൂട്ടുകാരെ നമുക്ക് എഴുതി നോക്കാം തൻ്റെ പനിനീർ ചെടിയെ അവൾ വളരെയധികം സ്നേഹിച്ചിരുന്നു അതിനെ അവൾ വളരെ കരുതലോടെയാണ് നോക്കിയത് എല്ലാ സമയത്തും അവൾ ചെടിയെ സംരക്ഷിച്ചു നിർത്തി ഈ സംരക്ഷണം തന്നെയാണ് കാവൽ മാലാകമാർ എപ്പോഴും നന്മ ചെയ്യുന്നവർക്കൊപ്പമേ ഉണ്ടാകൂ ചെടികളെ സംരക്ഷിക്കുക എന്ന നന്മ ചെയ്താൽ താനും ഒരു മാലാക ചെയ്യുന്ന പ്രവർത്തനമാണ് ചെയ്തത് അതിനാലാണ് താനും കാവൽ മാലാകയാണെന്ന് കുട്ടിക്ക് തോന്നിയത് അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് കവിതയിലെ പ്രയോഗങ്ങൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് നമുക്ക് എഴുതി നോക്കാം ഫസ്റ്റ് നോക്കൂ അന്തരംഗത്തിൽ ആനന്ദസാഗരം മനസ്സിൽ സന്തോഷം നിറയുക കീടം കരളാതെ പ്രാണികൾ നശിപ്പിക്കാതെ പൊൻപുലരി തുടുപ്പിനെ പ്രഭാതത്തെ കാവൽ മാലാഗയായി എന്താണ് ആ പോലെ കാവലാകുക അങ്കണത്തിൻ അലങ്കാരം മുറ്റത്തിന് ഭംഗിയേകാൻ ഇന്നത്തെ ക്ലാസ്സിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് കമൻസ് നോക്കാം ഫേസ്റ്റ് അനീസ് അനീസ് ടീച്ചറുടെ ക്ലാസ് കേൾക്കാൻ നല്ല രസമാണ് താങ്ക് യു ഡിയർ ദെൻ അനീഷ ടീച്ചറുടെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായും നമ്മൾ പറയുന്നതാണ് ഓക്കെ മുഹമ്മദ് മുബാറക് തകർത്തു താങ്ക്സ് ഡിയർ ഷാനു ഷാസ് ടീച്ചർ ഞാൻ പോലും അടുത്തിരിക്കാതെ എൻ്റെ മോൻ തനിച്ചിരുന്നു എഴുതും ടീച്ചറുടെ ക്ലാസ് എനിക്കും നല്ല ഉപകാരമായി താങ്ക്സ് അവൻ്റെ പേരെന്താ പറയാത്ത എന്ന് ചോദിക്കും പേര് നസീം കുളക്കാട് എന്നാണ് എഴുതിയിട്ടുള്ളത് ഓക്കെ ഹായ് നസീം നിങ്ങൾക്കൊക്കെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ാ ഷാജി സൂപ്പർ ക്ലാസ് വാട്ട്സ്ആപ്പ് ത്രീ കെ എന്നതിൻ്റെ കവിയത്രി എന്നല്ലേ ശരിയാണ് കവിയത്രി എന്ന് തന്നെയാണ് നമ്മളുടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ് സോറി ക്യൂട്ട് ബട്ടർഫ്ലൈ ഒന്ന് പേര് പറയുമോ ടീച്ചർ തീർച്ചയായും പറയുന്നതാണ് ഓക്കെ ദെൻ റിൻഷ റിനു ഷഹനാസ് ഷെസുവിൾ ഹായ് പറയുമോ എൻ്റെ പേര് ഷഹന പേര് നമ്മൾ എന്തായാലും പറയുന്നതാണ് മറ്റൊരു വീഡിയോ അതിനുവേണ്ടി ചെയ്യുന്നതാണ് ഒട്ടും വിഷമിക്കേണ്ട തീർച്ചയായും നിങ്ങളോട് പേരും നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളോടുകൂടി ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ ഓക്കെ ദെൻ സിന്ധു മൈക്കിൾ ഹായ് അടുത്ത ക്ലാസ്സിൽ സിന്ധു മൈക്കിൾ ഹായ് അടുത്ത ക്ലാസ്സിൽ എന്നെ പരിചയപ്പെടുത്തണേ മൈ നെയ് മിസ് എൽസിറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് എൽസിറ്റ ഓക്കെ ദെൻ മൈ മൈനോ ടീച്ചറെ മുഹമ്മദ് യാസിൻ ഒരു ഹായ് പറയാമോ ഹായ് മുഹമ്മദ് യാസിൻ ദെൻ അനിഷ താങ്ക് യു ടീച്ചർ ദെൻ സാഹിദ് സിയ താങ്ക്സ് ടീച്ചർ ദെൻ അനീസ് അനീസ് താങ്ക്സ് ടീച്ചർ ദെൻ ചൈതന്യ നന്ദകുമാർ ഓക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട് ദെൻ ഷിറാജ് സിറാജ് ഷാജി ഹായ് ടീച്ചർ ഹായ് ഡിയർ ഓക്കെ ദെൻ സാന്ദ്ര കി താങ്ക് യു ടീച്ചർ ഓക്കെ മനു മോസ്കോ ഹായ് ടീച്ചർ എൻ്റെ പേര് ഹയാ ഫാത്തിമ ഹായ് ഹയാ ഫാത്തിമ ഓക്കെ ദെൻ ഉസ്മാൻ ഹായ് ടീച്ചർ ഞാൻ ഫാത്തിമ റിൻഷിദ പി ടി ഹായ് ഫാത്തിമ റിൻഷിദ ഓക്കെ ദെൻ ഖുറാൻ ലേണിംഗ് പോലും നമ്മൾ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ താങ്ക്സ് ടീച്ചറിൻ്റെ ക്ലാസ് കേൾക്കാൻ നല്ല രസമാണ് ഓക്കെ താങ്ക്സ് ഡിയർ അജ്മൽ റോഷൻ ലൈക്ക് ചെയ്തിട്ടുണ്ട് ദെൻ രജിത സൂപ്പർ ക്ലാസ് ദെൻ അമൽ ബ്ലോഗ് ദെൻ റാഹിബ നിഷ

ഹായ് ടീച്ചർ നല്ല ക്ലാസ് അറബി ക്ലാസ് വർക്ക്ഷീറ്റ് ഷീറ്റ് വിടുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ദൻ സെയ്ദലി ഫാദിയ ഒരു ഹായ് തെരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഹായ് ഫാദിയ ഓക്കെ ദെൻ അൻവറുദ്ദുൻ ഞാൻ ബഹ്ജ എനിക്ക് ഹോംവർക്ക് ക്ലാസ് ഇഷ്ടമായി അതുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഹോംവർക്ക് ഇടണം എനിക്ക് ഹായ് എന്ന് പറയൂ ഹായ് ഡിയർ ഓക്കെ ദെൻ ജാഫർ ഇ പി ഓക്കെ ദെൻ ഉസ്മാൻ ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക്സ് നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാറുണ്ട് ഹോംവർക്ക് വീഡിയോസ് നിങ്ങളുടെ വർക്ക്ഷീറ്റ് എല്ലാം അപ്ലോഡ് ചെയ്യാറുണ്ട് ഓക്കെ സൗമ്യ സി സജു സൗമ്യ സജു സൂപ്പർ മിസ് ദെൻ ഹക്സദ് വി ബി സൂപ്പർ ക്ലാസ് എല്ലാവർക്കും ഉൾപ്പെടുത്തിയതിൻ താങ്ക്സ് ടീച്ചർ ഓക്കെ ഡിയർ ദെൻ സേ സേദേവി പി വി സൂപ്പർ ക്ലാസ് ദെൻ മിനോസ് വ്ലോഗ് മിന്നാസ് വ്ലോഗ് മിൻസ് വ്ലോഗ് സൂപ്പർ ക്ലാസ് ദെൻ റുക്സാന സൂപ്പർ മാം താങ്ക്സ് ഡിയർ കെ മുനീർ ഹലോ ലേൺ വിത്ത് സബീന ടീച്ചർ ഇനി കവിത ചൊല്ലുമ്പോൾ കുറച്ച് പതിവെ ചൊല്ലുമോ ഡിയർ തീർച്ചയായും ഓക്കെ അടുത്ത വീഡിയോ മുതൽ ശ്രദ്ധിക്കാം ഓക്കെ ദൻ ഇഷർ എന്തോ എഴുതിയിട്ടുണ്ട് ഓക്കെ ദെൻ റിനു ഭാവ സൂപ്പർ ബാല ടീച്ചർക്ക് സുഖമല്ലേ സുഖമാൻ ഡിയർ ഓക്കെ ദെൻ ഫോർ മൈസെൽ ഹായ് ടീച്ചർ ഞാൻ അശ്വതി ഹായ് അശ്വതി ഓക്കെ ദെൻ റെസീന ടീ സൂപ്പർ താങ്ക്സ് ഡിയർ ദെൻ അശ്വന ഷെറിൻ അടുത്ത ക്ലാസ്സിൽ എൻ്റെ പേര് പറയുമോ പേര് അശ്വ്ന ഓക്കെ അശ്വന ഹായ് അശ്വംന ദെൻ അഷ്വിന വ്ലോ അഷ്വിന ഷെറിൻ അടുത്ത ക്ലാസ്സിൽ എൻ്റെ പേര് പറയുമ്പോൾ പേര് അശ്വന ഹായ് അശ്വന ഓക്കെ ദെൻ അസ്ലാം അമീർ അസ്ലാം അമീർ സൂപ്പർ ക്ലാസ് ടീച്ചർ അലിഫ് ഖാൻ അസ്ലാം ഖാൻ ഓക്കെ ദെൻ ആർ എൻ ആർ വ്ലോക്ക് സൂപ്പർ ടീച്ചർ ഓക്കെ ദെൻ ന്യൂസിൽ സ്കൂളിൽ നിന്ന് കിട്ടിയ ആക്ടിവിറ്റീസിൻ്റെ ആൻസറുകൾ ഇടാമോ പ്ലീസ് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് സോറി ഹരിദാസ് ഹരി ഹായ് ആൻഡ് യു ഓക്കേ ദെൻ രമ്യ ദീപു ഹായ് ദെൻ ഷാഹിദ റഷ ഹായ് ഹായ് ഷാഹിദ ഓക്കെ ദെൻ ആർദ്ര കെ എം താങ്ക്സ് ടീച്ചർ ഓക്കെ നജീസ് ബ്ലോഗ് ദെൻ ആർദ്ര കെ എം സൂപ്പർ ക്ലാസ് ടീച്ചർ ദെൻ താങ്ക്സ് മിസ് ജാസ്മിൻ ഷിൻ സൂപ്പർ ക്ലാസ് രേവതി സജിത് സൂപ്പർ ദെൻ മിന്നു ടേസ്റ്റ് സിമ്പിൾ റെസിപ്പീസ് ക്ലാസ് അടിപൊളി എന്ന് മെൻറ്റ് ചെയ്തിട്ടുണ്ട് താങ്ക്സ് ഡിയർ സപ്പോർട്സിൽ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബായ്